ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുമായി മുബാറക് ഗിയ ഫേസ്ബുക്ക് ചാനലാണ് വരുന്നത്. അപ്പം നമ്മുടെ ചാനൽ കാണാൻ എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാർ ബട്ടൺ അമർത്തുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ അമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോവേഴ്സ് ചെയ്യുക, സ്റ്റാർ ബട്ടൺ അമർത്തുക. നമ്മുടെ ഇസ്രായേൽ അമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ കരയുന്നത് മനസ്സിലായോ? അവര് കരഞ്ഞു മെഴുകുമ്പോഴാണ് ഈ എന്താ പറയുന്ന ഈ വലിയ വലിയ നേതാക്കന്മാരെല്ലാം തലപൊക്കിയിട്ട് കൂട്ടക്കരച്ചിൽ തുടങ്ങുന്നത്. ഷോ ഹിമാരുടെ കരച്ചിൽ കണ്ട് കണ്ട് കരച്ചിൽ കണ്ട് എന്നടാ ഇതിനൊരു അവസാനം എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുക. എന്തിനെങ്കിലും ഒരു അവസാനം വേണ്ടേ? ഇത് 24 മണിക്കൂർ നോണ്ടും അടിമേടിക്കും, നോണ്ടും അടിമേടിക്കും. ഇത് സ്ഥിരം യുവമാരുടെ ഒരു പല്ലവിയായി പോയല്ലോ. സ്ഥലമോ? ആര് കട്ട സ്ഥലം? എടാ, നിന്റെയൊക്കെ മൂത്താപ്പായ വന്ന് കയറി കട്ട സ്ഥലമാണ് ഇസ്രായേൽ. അത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ദൈവം അടക്കി കൊടുത്തു. നിന്റെ മൂത്താപ്പ ഇല്ലേ മുഹമ്മദ്, അവൻ കയറി കട്ടത് എവിടെയാണെന്നറിയാമോ? മദീന. മക്കയിൽ നിന്നും കുറേശ്ശികൾ അടിച്ചോടിച്ചപ്പം പോയി എന്ത് ചെയ്തു? അവൻ മദീനയിൽ കയറി അവിടെയുള്ള യഹൂദന്മാരെയും അവിടെയുള്ള ക്രിസ്ത്യാനികളെയും അടിച്ചോട്ടിച്ച് അവൻ മദീന പിടിച്ചടക്കി. അതിനുശേഷം അവൻ എന്നാ ചെയ്തു? അവൻ്റെ കൂട്ടവും വർഗവും എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഈ കാണുന്ന ഈ അറബ് രാജ്യങ്ങൾ മുഴുവനും പിടിച്ചടക്കി. ഇതെല്ലാം ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും കയ്യിലിരുന്ന സാധനങ്ങളാണ്. അതെല്ലാം അവരുടെ കഴുത്ത് വെട്ടിയും കൈ വെട്ടിയും കാല് വെട്ടിയും നീയൊക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്തു? അതെല്ലാം പിടിച്ചടക്കി. അങ്ങനെ നീയൊക്കെ തണ്ടവന്റെ പറമ്പിൽ കയറി കട്ടിട്ട് സ്വന്തം പറമ്പിലേക്ക് ഒരു മടങ്ങി വന്നപ്പോഴത്തേക്കും നിനക്കൊക്കെ രോഷം. ഒന്ന് അലച്ചു നോക്കിയേ, നിന്നെയൊക്കെ പോലുള്ള വിവരം കെട്ടവന്മാരൊക്കെ ഇപ്പോഴും സമൂഹത്തിലുണ്ട് എന്ന് ഓർക്കുമ്പം അതിശയം തോന്നുകയാണ്. അല്പമെങ്കിലും ഈ കാലഘട്ടത്തിനനുസരിച്ചെങ്കിലും നോളജ് വേണം, മനസ്സിലായോ? മുഹമ്മദ് പൊട്ടിമുളച്ചപ്പോൾ മുഹമ്മദിന്റെ കൂടെ മഹാവിസ്ഫോടനം ഉണ്ടായി ഉണ്ടായ തലമുറയല്ല ആര്? മുസ്ലിങ്ങള്. നിങ്ങള് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അറബികൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ ഖത്തറിലുള്ള ഷെയ്ഖ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊന്നും ഇവിടെ ഞങ്ങൾക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല. മതം മാറി ഉണ്ടായവന്മാരൊന്നും ഞങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ലെന്ന് നിന്നെയൊക്കെ ചുമ്മാ കണ്ടം വഴിക്ക് ഓടിക്കുക നിങ്ങളുടെ ഷെയ്ഖ് പോലും. നീയൊക്കെ മതം മാറി ഉണ്ടായവനാണെന്ന് അദ്ദേഹം പറയുന്നത്. അതെ, അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഇങ്ങനെ മഹാവിസ്ഫോടനം ഉണ്ടായി പൊട്ടിമുളച്ച് മുഹമ്മദിൽ നിന്നും കുറേ ജീനുകൾ പൊട്ടിമുറച്ച് ഉണ്ടായതാണ് ഈ ഷെയ്ഖും ഈ കാണുന്ന അറബ് രാജ്യങ്ങളിൽ കാണുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെ ഇവരുടെ വിചാരം, അവന്മാരുടെ വിചാരം. അവരൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ വെറും എന്തോ മതം മാറി ഉണ്ടായതാണ്, യഥാർത്ഥ തന്തയ്ക്ക് ഉണ്ടായതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അപ്പൊ ഞങ്ങളുടെ പിന്നെ ഇസ്ലാമിക പാരമ്പര്യമൊന്നും നിനക്കില്ല, അതുകൊണ്ട് യഥാർത്ഥ തന്തയെന്ന് പറയാനായിട്ടൊന്നുമില്ല. എല്ലാം എന്തോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് നിന്റെയൊക്കെ തന്തമാര്. അതുകൊണ്ട് നീയൊന്നും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന് വന്ന് നിന്നെയൊക്കെ വലിച്ച് വരി തേച്ചൊട്ടിക്കുക നിങ്ങളുടെ ഷെയ്ഖ് പോലും. എന്നിട്ടും നീയൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഹബേഷിന് വേണ്ടി കരയുന്നു, പലശീന് വേണ്ടി കരയുന്നു എന്ന് പറയാനായിട്ട് ഒരു ഇതൊക്കെ വേണ്ടേ? അമീൻ മുഹമ്മദ്, നീ ഹമാസിനെ ഒന്ന് വിളിച്ച് പറ. ഹലോ ഹലോ, ഹമാസ് തീവ്രവാദികളെ അഷ്ടോദിൽ ഒരു ലൈവ് ഒരുത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന സ്ഥലത്താണ്, വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം. സ്ട്രീറ്റിന്റെ പേര് പറഞ്ഞുതരാം. ആ സ്ട്രീറ്റിന്റെ പേര് ബിൽമാൻ. സ്ട്രീറ്റിന്റെ പേര് വേണമെങ്കിൽ ലൊക്കേഷൻ കൊടുത്തേരെ. എന്നിട്ട് പറ ഒരു തീ എന്തു പറഞ്ഞ ഒരുത്തി ഇവിടെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ദൈവ ചെയ്ത് ഒരു ബോംബ് അവിടെ തലയിൽ കൊണ്ടിടുവോ എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് വിളിച്ച് ചോദ്യം ഇവിടെ തലയിൽ ഒന്നിടുവോന്ന്. നീ ഒരു കാര്യം ചെയ്തി, ഒന്ന് ഹമാസ് തീവ്രവാദികൾക്ക് ഒരു ഫോൺ വിളിച്ച് പറ എൻ്റെ തലയിലോട്ടൊരു മിസൈൽ വെക്കി.